നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനായിട്ടുള്ള ഐ എസ് ആർ ഒയിലേക്ക് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ള എല്ലാവർക്കും ഈ ഒരു തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക വളരെ ലളിതമായി ചുരുക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള തസ്തികയുടെ കംപ്ലീറ്റ് വിവരങ്ങൾ നോക്കാം ഐ ആണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് സ്വീകരിച്ച് തുടങ്ങിയിട്ടുള്ളത് പത്ത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് വിവിധ തസ്തികകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിസ്റ്റ് ഉണ്ട് എൻജിനീയർ തസ്തികയുണ്ട് അതുപോലെ തന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് പിന്നെ ഡ്രാക്സ്മാൻ ഉണ്ട് കുക്ക് ഉണ്ട് ഫയർമാൻ ഉണ്ട് അതുപോലെ തന്നെ ഹെവി ഉണ്ട് പിന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ അങ്ങനെ നിരവധി തസ്തികകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം വളരെ വിശദമായിട്ട് എങ്കിൽ വളരെ ചുരുക്കിട്ട് തന്നെ ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആദ്യം വൺ by വൺ ആയിട്ട് പോസ്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പോസ്റ്റ് കോഡെന്ന് ഒരു സാധനം പോസ്റ്റ് കോഡ് തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ താൽപ്പര്യമുള്ള പോസ്റ്റിൻ്റെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കാരണം ഏജ് ലിമിറ്റ് പറയുന്നത് പോസ്റ്റ് കോഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ ഐ എസ് ആർ കീഴിലാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ സാറ്റലൈറ്റ് സെന്ററിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ആദ്യം തന്നെ മെഗട്രോണിക്സ് വന്ന് കാണാൻ സാധിക്കും രണ്ടൊഴിവ് ജനറലിലാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപേക്ഷിക്കാനായിട്ട് എം ഇ അല്ലെങ്കിൽ എം ടെക് ഓർ ഇക്വാലൻറ് ഇൻ മെഗട്രോണിക്സ് വിത്ത് അഗ്രികേറ്റഡ് അറൌണ്ട് ഒരു അറുപത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ എല്ലാം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇതിൻ്റെ എല്ലാം സെലക്ഷൻ മെത്തേഡ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും ഇൻറ്റർവ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ തസ്തികകൾക്കെല്ലാം അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂട്ടീസ് ജോബ് സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എനിവേ അടുത്ത തസ്തികയിലേക്ക് കടക്കാം മെറ്റീരിയൽ സയൻസ് തസ്തികയാണ് ഒരൊഴിവ് ജനറലിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെയിം എം ഇ എം ടെക് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ എം എസ് സി എഞ്ചിനീയറിംഗ് ഓർ ഇക്വാലൻ്റെ യോഗ്യതയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അത് മെറ്റീരിയൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ മെട്രോളജിക്കൽ മെട്രോളജിക്കൽ എൻജിനീയറിങ് അതുമല്ലെങ്കിൽ മെട്രോളജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിങ് അങ്ങനെയുള്ള സിമിലർ ഫീൽഡിലൊക്കെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതും അറുപത് ശതമാനം മാർക്ക് വേണം അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ മാത്തമാറ്റിക്സ് ആണ് ഒരു ഒരൊഴിവ് ജനറലാണ് അവിടെ എം അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്ത് മാത്തമാറ്റിക്സ് വിത്ത് ആൻഡ് ടോട്ടൽ പേഴ്സൻറ്റേജ് ഓഫ് അറുപത്തഞ്ച് ശതമാനത്തോട് കൂടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇക്വാലൻ്റെ യോഗ്യതയാണ് പറയുന്നത് പിന്നെ ഫിസിക്സ് ജനറലിന് ഒരു ഒഴിവാണ് പറഞ്ഞിട്ടുള്ളത് സെയിം തന്നെ എം എസ് സി ഓർ ഇക്വാലൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സ് അറുപത്തഞ്ച് ശതമാനം കൂടി അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക electronics, power, uh, electronics uh, systems, mechanic അതുപോലെ തന്നെ അല്ലെങ്കിൽ എലക്ട്രീഷ്യൻ പവർ ഇലക്ട്രോണിക് സി സിസ്റ്റംസ് അതുമല്ലെങ്കിൽ മെക്കാനിക് കൺസ്യൂമർ electronic appliances അതുമല്ലെങ്കിൽ മെക്കാനിക് uh, industrial electronics ഇത്രയധികം തസ്തികയിലേക്ക് അറുപത്തി ഒഴിവുണ്ട് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ്സും ഈ പറഞ്ഞിട്ടുള്ള ട്രേഡിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഐ ടി ഐ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും മൊത്തം അറുപത്തി മൂന്ന് ഒഴിവുണ്ട് ജനറൽ ഇരുപത്തിയെട്ട് ഒ ബി സിക്ക് പതിനാറ് എസ് സിക്ക് ഒൻപത് എസ് ടിക്ക് അഞ്ച് ഇ ഡബ്ല്യു എസ്സിന് അഞ്ച് എന്നിങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ എലക്ട്രിക്കൽ അല്ലെങ്കിൽ എലക്ട്രീഷ്യൻ തസ്തികയാണ് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഇതിന് പതിമൂന്ന് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസ്സും അതുപോലെ തന്നെ എലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ തസ്തികയിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഒഴിവുണ്ട് ഒഴിവ് കൃത്യമായിട്ട് റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അപേക്ഷിക്കാനുള്ള യോഗ്യത പത്താം ക്ലാസ്സും അതുപോലെ തന്നെ അതിന് തത്തുല്യമായിട്ടുള്ള ഐ ടി സർട്ടിഫിക്കറ്റും അതായത് ഈ സിമിലർ ഫീൽഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റുമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി പറയുന്ന ഈ തസ്തികകൾക്കെല്ലാം ആദ്യം റിട്ടേൺ ടെസ്റ്റോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റോ പിന്നെ സ്കിൽ ടെസ്റ്റും ഉണ്ടാകുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക സെലക്ഷനിൽ പിന്നെ ഫിറ്റർ തസ്തികയാണ് പതിനേഴ് ഒഴിവുണ്ട് പത്താം ക്ലാസും ഫിറ്റർ തസ്തികയിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റുള്ളവർക്ക് അപ്ലൈ ചെയ്യാം പ്ലംബറാണ് മൂന്നൊഴിവുണ്ട് പത്തും ഐ ടി ഐയും വേണം അതുപോലെ പിന്നെ വന്ന തസ്തികയാണ് റിഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അതിന് പതിനൊന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്താം ക്ലാസ്സും സിമിലർ ഫീൽഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ടെർണർ പത്താം ക്ലാസ്സും സിമിലർ ഫീൽഡിലുള്ള ഐ ടി ഐയും വേണം കാർപ്പൻറ്റർ പത്തും ഐ ടി ഐയും വേണം വേക്കൻസി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം അതിലേക്ക് കൂടുതൽ കിടന്നാൽ വീടിൻ്റെ ലെങ്ത്ത് കൂടും കാരണം അത്രയും പോസ്റ്റുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ ചുരുക്കി മനസ്സിലാകുന്നത് പോലെ പറയുന്നത് പിന്നെ മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്ക് പത്തും അതുപോലെ തന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റും ഐ ടി ഐ എന്ന് പറയുമ്പോൾ റിം സിമിലർ ഫീൽഡിലാണെന്ന് റിമ ഓർത്തിരിക്കുക അതുപോലെ തന്നെ മെഷീനിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെഷീനിസ്റ്റിന് പത്താം ക്ലാസും അതുപോലെ തന്നെ ട്രേഡിലുള്ള മെഷീനിസ്റ്റ് ട്രേഡിലുള്ള ഐ ടി ഐ എൻ സി വി ടി ഐ ടി ഐ സർട്ടിഫിക്കറ്റോ ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏതെങ്കിലും ഒന്ന് വേണം പത്താം ക്ലാസിൻ്റെ കൂടെ ഏതെങ്കിലും ഒന്ന് വേണം എന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ വെൽഡർ ആണ് പത്താം ക്ലാസും അതുപോലെ തന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റും വേണം അതുപോലെ തന്നെ ട്രാക്സ്മാൻ ആണ് മെക്കാനിക്കൽ അതിന് എസ് എസ് എൽ സിയും അതുപോലെ തന്നെ സിമിലർ ഫീൽഡിലുള്ള ഐ ടി ഐയുമാണ് ചോദിക്കുന്നത് അതുപോലെ ഡ്രാക്സ്മാൻ സിവിൽ പത്താം ക്ലാസും സിമിലർ ഫീൽഡിലുള്ള ഐ ടി ഐയുമാണ് പറയുന്നത് പിന്നെ ഇലക്ട്രോണിക്സ് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് സിമിലർ ർ ഫീൽഡിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് പറയുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സിമിലർ ഫീൽഡിലുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയാണ് പറയുന്നത് അതുപോലെ സിവിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ മെക്കാനിക്കൽ അതിനും ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ കെമിസ്ട്രി അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഒഴിവുണ്ട് അപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് ഇൻ ബി എസ് സി കെമിറ്ററി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഫിസിക്സ് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് ഇൻ ബി എസ് സി ഫിസിക്സ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അമ്യൂണിയേഷൻ ആൻഡ് മൾട്ടിമീഡിയ അപേക്ഷിക്കാനായിട്ട് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് ഇൻ ബി എസ് സി അമൂനിയേഷൻ ആൻഡ് മീഡിയയിൽ ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ മാത്തമാറ്റിക്സ് അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് ഇതിനൊക്കെ പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്ലൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷൻ ഇൻ ബി എസ് സി മാത്തമാറ്റിക്സിൽ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ലാബോറട്ടറി അസിസ്റ്റന്റ് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഗ്രാജുവേറ്റ് പ്ലസ് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലാബോറട്ടറി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ലാബോറട്ടറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ അല്ലെങ്കിൽ ഇക്വാലൻറ്റ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ കുക്കിന് അപേക്ഷിക്കാനായിട്ട് പത്താം ക്ലാസും അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസും അത്യാവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും വേണമെന്നും കൂടി പ്രത്യേകം ഓർത്തിരിക്കുക പിന്നെ ഫയർമാൻ തസ്തികയാണ് ഫയർമാൻ അപ്ലൈ ചെയ്യാനായിട്ട് മിനിമം പത്താം ക്ലാസ് മാത്രം മതി വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ആണ് പിന്നെ അതിൻ്റെ കൂടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല പറയുന്ന കാര്യം ഫിസിക്കലി ആയിരിക്കണം കുറച്ച് ക്രൈറ്റീരിയ പറയുന്നുണ്ട് വീഡിയോൻ്റെ അവസാന ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കാരണം ഇവിടെ എവിടെയും അത് മെൻഷൻ ചെയ്തിട്ടില്ല അവസാനമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് പിന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറാണ് അതിനപേക്ഷിക്കാനായിട്ട് പത്താം ക്ലാസ് വേണം മൂന്ന് വർഷത്തെ ഡ്രൈവിങ് എക്സ്പീരിയൻസ് വേണം അത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഒപ്റ്റെയിൻ ചെയ്തതായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക പിന്നെ ഹെവി വെഹിക്കിൾ ഡ്രൈവർ അതിനെ അപേക്ഷിക്കാനായിട്ട് പത്താം ക്ലാസ് മാത്രം മതി പത്താം ക്ലാസ്സും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതിൽ അഞ്ച് വർഷത്തിൽ മിനിമം മൂന്ന് വർഷമെങ്കിലും ഹെവി വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം ബാക്കിയുള്ള രണ്ട് വർഷം നിങ്ങൾക്ക് ലൈറ്റ് മോട്ടോർ ഓടിച്ചാലും പ്രശ്നമല്ല എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ എച്ച് വി അതായത് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് അത്യാവശ്യമാണ് കാരണം ഹെവി വെഹിക്കിൾ തസ്തികയിലേക്കാണ് ഡ്രൈവർ തസ്തികയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് പിന്നെ ഇത്രയധികം തസ്തികകളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾക്ക് അതായത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് സംശയങ്ങൾ വരികയാണെങ്കിൽ ഓൾസോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും ചോദിക്കാവുന്നതാണ് എനിക്ക് അപ്ലൈ ചെയ്യേണ്ട ഏജ് ലിമിറ്റ് സയൻറ്റിസ്റ്റ് എൻജിനീയർ തസ്തിക ഒന്ന് മുതൽ രണ്ട് വരെയുള്ള പൂജ്യം പൂജ്യം ഒന്ന് മുതൽ പൂജ്യം പൂജ്യം രണ്ട് വരെയുള്ള പോസ്റ്റ് കോഡിന് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാം പൂജ്യം പൂജ്യം മൂന്ന് മുതൽ പൂജ്യം പൂജ്യം നാല് വരെയുള്ള കോഡുകൾക്ക് പതിനെട്ട് ടു ഇരുപത്തി എട്ട് വയസ്സ് വരെ അപേക്ഷിക്കാം ലെവൽ ടെന്നാണ് ഇതിൻ്റെ പേസ്കെയിൽ ബേസിക് തുടക്ക ശമ്പളം തന്നെ നിങ്ങൾക്ക് അമ്പത്തി ആറായിരത്തി രൂപ പ്രതിമാസം ലഭിക്കും പിന്നെ അതർ അലവൻസും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് അതുപോലെ തന്നെ സയന്റിഫിക് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ലാബോറട്ടറി അസിസ്റ്റന്റ് പതി പതിനെട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാം സാലറിയും കാര്യങ്ങളും ഇവിടെ കാണാം പിന്നെ ടെക്നീഷ്യൻ ബി ബ്രാക്സ്മാൻ ബി ബി തസ്തികയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ടു മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പോസ്റ്റ് കോഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏതൊക്കെയാ പോസ്റ്റ് കോഡുകൾ എന്ന് പിന്നെ ഫയർമാനേ അത് ഒറ്റ ഒരു തസ്തിക മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി അതുപോലെ തന്നെ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് തുടക്ക ശമ്പളം എന്ന് ശ്രദ്ധിച്ചിരിക്കുക തുടക്ക ശമ്പളമാണ് ബേസിക് ആണ് അതുപോലെ തന്നെ കുക്ക് എന്ന് പറയുന്ന തസ്തിക പതിനെട്ട് ടു മുപ്പത്തഞ്ച് വയസ്സ് വരെ പിന്നെ ഡ്രൈവർ രണ്ട് തസ്തികയിലേക്ക് ആ പതിനെട്ട് ടു മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് പിന്നീട് അതുപോലെ തന്നെ നിങ്ങൾ ഇതിനെ അപേക്ഷിക്കുന്ന സമയത്ത് മൂന്ന് വർഷത്തെ പ്രായത്തിലളവ് ഒ ബി സിക്കും എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെ പ്രായത്തിലളവും ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഫയർമാൻ തസ്തികയിലേക്ക് നമ്മൾ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ജസ്റ്റ് ഫയർമാൻ തസ്തികയിലേക്ക് പോകാം ഇവിടെ ജനറലിന് മാത്രമാണ് മൂന്ന് മൂന്നൊഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജനറൽ വിഭാഗത്തിന് ഇവിടത്തേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതായത് അപേക്ഷിക്കേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പത്ത് ഫെബ്രുവരി മുതലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഒന്ന് മാർച്ച് രണ്ടായിരത്തി വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണെന്നുള്ള വിവരങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങളായിട്ട് പറയാനുള്ളത് അപേക്ഷാ ആണ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക മിസ്റ്റേക്ക് വരരുത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക സയൻറ്റിഫിക് സയൻ സയൻറ്റിസ്റ്റ് അസ്തി തസ്തിക അതുപോലെ തന്നെ എഞ്ചിനീയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സയന്റിഫിക് അസിസ്റ്റൻറ്റ് ഇങ്ങനെയുള്ള തസ്തികയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പക്ഷേ എല്ലാവരും യൂണിഫോമിൽ എഴുന്നൂറ്റമ്പത് രൂപ അപേക്ഷാ ആയിട്ട് അടക്കണം പ്രോസസ്സിംഗ് ചാർജായിട്ട് എഴുന്നൂറ്റമ്പത് രൂപ കൂടി അടക്കേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പരീക്ഷ എഴുതുന്നവർക്ക് ഈ ഒരു എമൗണ്ട് തിരിച്ചു കയറുന്നതായിരിക്കും ഇരുന്നൂറ്റമ്പത് ഒഴികെ ബാക്കിയുള്ളത് തിരിച്ചു കേറുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ അപേക്ഷാ ഫീസായിട്ടുള്ളൂ പക്ഷേ മേ ബി അപേക്ഷകരെ കൺട്രോൾ ആയിരിക്കാം അപേക്ഷ പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു എമൗണ്ട് വെക്കുന്നുണ്ട് പരീക്ഷ എഴുതുന്നവർക്ക് അപ്പിയർ ചെയ്യുന്നവർക്ക് പാസ് ആവണം ഇന്നൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഇത്ര മാർക്ക് വാങ്ങണം അങ്ങനെയൊന്നും പറയുന്നില്ല അപ്പിയർ ചെയ്യുന്നവർക്ക് ഈ ഒരു എമൗണ്ട് തിരിച്ചു കയറുന്നതായിരിക്കും പിന്നീട് അതുപോലെ തന്നെ ബാക്കിയുള്ള തസ്തികകൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ടെക്നീഷ്യൻ ബി തസ്തികളുണ്ട് ഡ്രാക്സ്മാൻ ബി അതുപോലെ തന്നെ കുക്ക് പിന്നെ ഫയർമാൻ എ തസ്തിക അതുപോലെ തന്നെ ഡ്രൈവർ തസ്തികകൾ ഇങ്ങനെ നമ്മൾ ഒരുപാട് തസ്തിക പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് പക്ഷെ എല്ലാവരും അഞ്ഞൂറ് രൂപ അടക്കേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പേടിക്കണ്ട ഈ ഒരു അഞ്ഞൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കേറും നിങ്ങൾ എക്സാം അപ്പിയർ ചെയ്യുന്ന സമയത്ത് ഈ അഞ്ഞൂറ് രൂപ ഈ ഒരു അപേക്ഷാ ഫീസ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ നൂറ് രൂപ മാത്രമേ അപേക്ഷാ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങത്തുള്ളൂ ബാക്കിയുള്ള ഈ ഒരു പ്രോസസിങ് ചാർജ് എന്ന് പറയുന്ന ഈ ഒരു ഫീസ് അതായത് അഞ്ഞൂറ് രൂപ തിരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കേറുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം അതായത് ഫയർമാന് കുറച്ച് ഇത് നിങ്ങളുടെ എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് പി ഡി എഫ് ഇതായ കൊടുക്കുന്നുണ്ട് അതിൽ ഒൻപതാമത്തെ പേജിൽ നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേണും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പി ഡി എഫ് പേജിൻ്റെ ഒൻപതാമത്തെ ഭാഗത്ത് അത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് എനിവേ വേ നമുക്കിതിൻ്റെ ഫയർമാൻ തസ്തികയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫിസിക്കലും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് അത് പതിനേഴാമത്തെ പേജിലാണ് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെവൻറ്റീൻ പേജിലായിട്ട് ഇതിൻ്റെ മിനിമം ഹൈറ്റ് പറയുന്നുണ്ട് ഫയർ സർവീസിലേക്കുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഐ എസ് ആർഒൻ്റെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണം എസ് സി എസ് നൂറ്റി അറുപത് സെൻറ്റീമീറ്റർ മതി വുമൻസ് ആകുമ്പോൾ നൂറ്റി അമ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം മതി എന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ weight വെയ്റ്റിൻ്റെ കാര്യം അമ്പത് കിലോഗ്രാം minimum വേണം ബാക്കിയുള്ള കാറ്റഗറിൻ്റെ ഇവിടെ മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും chest ചെസ്റ്റിൻ്റെ കാര്യം എൺപത്തിയൊന്ന് സെൻറ്റീമീറ്റർ വേണം ബാക്കിയുള്ളത് ഇവിടെ കാണാൻ സാധിക്കും ഫീമെയിൽസിന് chest applicable അല്ല അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ്റെ കാര്യം എൺപത്തി ആറാക്കണം അതായത് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ പുരുഷന്മാരെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് വനിതകൾക്ക് അതില്ല അതുപോലെ തന്നെ എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് മിനിറ്റിൽ വനിതകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ രണ്ട് പട്ടികകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് ക്വാളിഫയിങ് ക്രേ ക്രൈറ്റീരിയ ഫോർ ഏജ് അപ് ടു ഫോർട്ടീൻ ഇയേഴ്സും അതുപോലെ തന്നെ മറ്റൊന്ന് ക്വാളിഫയിങ് ക്രൈറ്റീരിയ ഏജ് എബവ് ഫോർട്ടീൻ ഇയേഴ്സുമായിട്ട് രണ്ടും വേർതിരിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏജ് ക്രൈറ്റീരിയ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ചതാണ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിവെ ഫയർമാൻ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട് റോപ്പ് ക്ലൈമ്പിംഗ് എന്ന് പറയുമ്പോൾ അഞ്ച് മീറ്ററാണ് പറഞ്ഞിട്ടുള്ളത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അഞ്ച് മീറ്റർ മുകളിലേക്ക് കയറണം പുരുഷന്മാർക്ക് അതുപോലെ തന്നെ വനിതകളുടെ കാണാൻ സാധിക്കും നാല് പോയിന്റ് അഞ്ച് മീറ്റർ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കയറണം പിന്നെ അതുപോലെ തന്നെ ക്യാരിങ്ങിയ മെൻ പറയുന്നുണ്ട് ഒരു മനുഷ്യനടുത്ത് ഓടുന്ന ആണ് ഒരു മനുഷ്യനെ ചുമന്ന് പറയുന്ന ഡിസ്റ്റൻസിലേക്ക് ഇവിടെ ഒരു ഡിസ്റ്റൻസ് പറയും ആ ഒരു ടൈമിലേക്ക് ഇവിടെ ഇരുപത്തഞ്ച് ആണ് പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളത് അറുപത് സെക്കൻറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഇരുപത്തഞ്ച് മീറ്റർ എഴുപത്തഞ്ച് സെക്കൻഡ് ഉള്ളിൽ വനിതകൾ കംപ്ലീറ്റ് ചെയ്യണം ഫയർമാൻ ലിഫ്റ്റ് അറുപത് കിലോഗ്രാം വെയ്റ്റ് ഫോർ മെന്നിനും അമ്പത് weight for women വുമണിനും ആയിരിക്കും ചുമക്കേണ്ടതായിട്ട് വരുക എന്നിട്ട് ഈ ഒരു ടൈം ലൈൻ്റെ ഉള്ളിൽ ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ലോങ് ജമ്പ് പറയുന്നുണ്ട് അതിന്റെ ഡിസ്റ്റൻസ് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ റണ്ണിങ് പറയുന്നുണ്ട് നൂറ് മീറ്റർ ഓട്ടം പതിനഞ്ച് സെക്കൻഡിൽ പുരുഷന്മാരും പതിനേഴ് സെക്കൻഡിൽ വനിതകളും കംപ്ലീറ്റ് ചെയ്യണം ഇപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത് ജസ്റ്റ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അതായത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് സംശയം വരികയാണെങ്കിൽ ഓൾസോ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തി അതിലൂടെയും ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായും ഞാൻ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക